ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജനപ്രിയ നായകൻ ദിലീപ് അഭിനയിച്ച് 1996 പുറത്തിറങ്ങിയ മലയാള ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ്. മികച്ച വിജയങ്ങളുമായി രണ്ടാം നിര നായക നിരയിലേക്ക് ദിലീപ് എത്തിച്ചേർന്ന വർഷമായിരുന്നു 1996. ആകെ 10 ചിത്രങ്ങളിലാണ് 96 ദിലീപ് അഭിനയിച്ചത്. ഇനി ഏതൊക്കെയാണ് ഈ ചിത്രങ്ങളെന്ന് നോക്കാം. വീഡിയോ കാണുന്ന പ്രേക്ഷകർ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 96 ദിലീപിൻ്റെ ആദ്യത്തെ ചിത്രമായിരുന്നു ജനുവരി 19 തിയേറ്ററുകളിലെത്തിയ കുടുംബ കോടതി. ഇന്നസെൻറ്റിനെ നായകനാക്കി വിജി തമ്പി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ദിലീപും തരക്കേടില്ലാത്തൊരു വേഷത്തിലായിരുന്നു എത്തിയിരുന്നത്. രുദ്രയും മോഹിനിയും നായികമാരായെത്തിയ ഈ ചിത്രത്തിൽ അശോകൻ, ഹരിശ്രീ അശോകൻ, കലാഭവൻ സൈനുദ്ദീൻ, ഇന്ദ്രൻസ്, ജഗതി ശ്രീകുമാർ, കൽപ്പന തുടങ്ങിയവരായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ശശിധരൻ ആറാട്ട് വഴി കഥാ തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രം കോമഡിയുടെ മേമ്പൊടിയിൽ പൊതിഞ്ഞ കുടുംബ ചിത്രമായതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ തരക്കേടില്ലാത്ത കളക്ഷൻ നേടിയ ഈ ചിത്രം 96 ആദ്യത്തെ ജെനുവിൻ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ചിത്രമാണ്. ചിത്രം ഫിലിംസ് നിർമ്മിച്ച ഈ ചിത്രത്തിൻ്റെ സംഗീത സംവിധാനം SP വെങ്കടേഷ് ആയിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. 96 ദിലീപിൻ്റെതായി പുറത്തിറങ്ങിയ രണ്ടാമത്തെ ചിത്രമായിരുന്നു മാർച്ച് 1 തിയേറ്ററുകളിലെത്തിയ മലയാള മാസം ചിങ്ങം 1. പ്രേംകുമാർ നായകനായി എത്തിയ ഈ ചിത്രത്തിൽ ദിലീപും തരക്കേടില്ലാത്തൊരു വേഷമായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. നിസാർ സംവിധാനം ചെയ്ത ഈ ചിത്രവും കോമഡിയുടെ പശ്ചാത്തലത്തിലൊരുക്കിയ കുടുംബ ചിത്രമായിരുന്നു. ദിലീപ് നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ രുദ്രയായിരുന്നു നായിക. ബിജുമേനോൻ, കൽപ്പന, ഫിലോമിന, ഹരിശ്രീ അശോകൻ, രാജൻ പിദേവ് തുടങ്ങിയവർ പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൻ്റെ കഥാ തിരക്കഥാ സംഭാഷണം ഒരുക്കിയത് AR മുകേഷ് ആയിരുന്നു. ബോക്സ് ഓഫീസിൽ സാമ്പത്തികമായി പരാജയപ്പെട്ട ഈ ചിത്രത്തിൻ്റെ സംഗീത സംവിധാനം രവീന്ദ്രനായിരുന്നു നിർവഹിച്ചത്. തൊണ്ണൂറ്റാറിൽ ദിലീപ് അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു മാർച്ച് 29 തിയേറ്ററുകളിലെത്തിയ സല്ലാപം. സുന്ദർദാസിൻ്റെ സംവിധാനത്തിലൊരുങ്ങിയ ഈ ചിത്രത്തിൽ ദിലീപ്, മഞ്ജു വാര്യർ, മനോജ് കെ ജയൻ എന്നിവരായിരുന്നു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ദിലീപിൻ്റെ കരിയറിനെ തന്നെ മാറ്റിമറിച്ച ഈ ചിത്രം കുടുംബ പ്രേക്ഷകരുടെ ഗംഭീര പിന്തുണയിൽ വമ്പൻ വിജയമാണ് അക്കാലത്ത് കരസ്ഥമാക്കിയത്. AK ലോഹിതദാസിൻ്റെ കെട്ടുറപ്പുള്ള തിരക്കഥയുടെ പിൻബലത്തിൽ റിലീസ് കേന്ദ്രങ്ങളിൽ 150 പ്രദർശിപ്പിച്ച ഈ ചിത്രം 96 ബ്ലോക്ക് ബസ്റ്റർ കാറ്റഗറിയിലുള്ള ചിത്രമാണ്. ദിലീപ് മഞ്ജു വാര്യർ ജോഡികളെ മലയാള പ്രേക്ഷകർക്കിടയിൽ വൻ സ്വീകാര്യത നേടിക്കൊടുത്ത ഈ ചിത്രം മനോജ് കെ ജയൻ്റെ കരിയറിനും ഏറെ നേട്ടങ്ങൾ സമ്മാനിച്ചു. ജോൺസൺ സംഗീത സംവിധാനം നിർവഹിച്ച മനോഹരമായ ഗാനങ്ങളും ഈ ചിത്രത്തിൻ്റെ വൻ വിജയത്തിന് നിർണായക ഘടകങ്ങളായി. 96 ദിലീപ് അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു April 14 വിഷുവിനോടനുബന്ധിച്ച് തിയേറ്ററുകളിലെത്തിയ സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ. ജയറാം നായകവേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ ദിലീപ് തരക്കേടില്ലാത്തൊരു വേഷത്തിലായിരുന്നു എത്തിയിരുന്നത്. രാജസേനൻ്റെ സ്ഥിരം ടെംപ്ലേറ്റായ കോമഡിക്ക് ഏറെ പ്രാധാന്യം നൽകിയെടുത്ത ഈ ചിത്രം ഹാസ്യ കുടുംബ ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് ഏറെ സംതൃപ്തി നൽകിയെങ്കിലും മറ്റ് വിഷു ചിത്രങ്ങളുടെ വമ്പൻ വിജയവുമായി കമ്പയർ ചെയ്തതുകൊണ്ട് തന്നെ സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ സാമ്പത്തികമായി വേണ്ട രീതിയിൽ പെർഫോം ചെയ്തില്ല. രഘുനാഥ് പലേരി തിരക്കഥയും സംഭാഷണവും ഒരുക്കിയ ഈ ചിത്രത്തിൽ ആനിയായിരുന്നു നായിക. പറവൂർ രാമചന്ദ്രൻ, KPSC ലളിത, ജനാർദ്ദനൻ, ഇന്ദ്രൻസ്, മധുപാൽ, അഞ്ജു അരവിന്ദ് തുടങ്ങിയവർ പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൻ്റെ സംഗീത സംവിധാനം SP വെങ്കടേഷ് ആയിരുന്നു നിർവഹിച്ചത്. 96 ദിലീപ് അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു ഓണത്തിനോടനുബന്ധിച്ച് August 23 തിയേറ്ററുകളിലെത്തിയ തൂവൽ കൊട്ടാരം. ജയറാം നായകനായി എത്തിയ ഈ ചിത്രം സത്യനന്ദിക്കാടായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. ദിലീപ് ജയറാമിൻ്റെ അനുജൻ വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രം കുടുംബ പ്രേക്ഷകരുടെ ഗംഭീര പിന്തുണയിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയ ചിത്രമായിരുന്നു. മഞ്ജു വാര്യരും സുകന്യയും നായികമാരായി എത്തിയ ഈ ചിത്രത്തിൻ്റെ കഥാ തിരക്കഥാ സംഭാഷണം AK ലോഹിതദാസ് ആയിരുന്നു നിർവഹിച്ചത്. പ്രമുഖ റിലീസിംഗ് കേന്ദ്രങ്ങളിൽ 100 മുകളിൽ പ്രദർശിപ്പിച്ച തൂവൽ കൊട്ടാരം ജോൺസണിൻ്റെ മനോഹരമായ ഗാനങ്ങൾ കൊണ്ടും ശ്രദ്ധേയമായിരുന്നു. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ഇന്നസെൻ്റ്, മാമുക്കോയ, മുരളി തുടങ്ങിയവർ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച തൂവൽ കൊട്ടാരം ഓണത്തിനിറങ്ങിയ മറ്റ് വമ്പൻ സൂപ്പർ താര ചിത്രങ്ങളുമായി ഏറ്റുമുട്ടിയതാണ് വൻ വിജയം കരസ്ഥമാക്കിയത്. 96 ദിലീപ് അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു September 27 തിയേറ്ററുകളിലെത്തിയ മാന്ത്രിക കുതിര.
വിജി തമ്പി സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു മിസ്റ്ററി ത്രില്ലർ ചിത്രമായിരുന്നു. മനോജ് കെ ജയൻ നായകവേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ ദിലീപും തരക്കേടില്ലാത്തൊരു വേഷത്തിലായിരുന്നു എത്തിയിരുന്നത്. ബ്രഹ്മപുത്ര ഫിലിംസ് നിർമ്മിച്ച ഈ ചിത്രത്തിൽ ലാലു അലക്സ്, വാണി വിശ്വനാഥ്, മോഹിനി, ബാബുരാജ്, ജനാർദ്ദനൻ, കലാഭവമണി തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. വിജി തമ്പിയുടെ വ്യത്യസ്തമായൊരു ചിത്രമായിരുന്നിട്ട് കൂടി ബോക്സ് ഓഫീസിൽ ഈ ചിത്രം വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പരാജയപ്പെട്ടൊരു ചിത്രമായിരുന്നു മാന്ത്രിക കുതിര. ടോമിൻജെ തച്ചങ്കരിയായിരുന്നു ഈ ചിത്രത്തിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. 96 ദിലീപിൻ്റെ അടുത്ത ചിത്രമായിരുന്നു ഒക്ടോബർ 11 തിയേറ്ററുകളിലെത്തിയ പടനായകൻ. വിജയരാഘവനും ദിലീപും ഒരേപോലെ നായകവേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രം നിസാറായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. കോമഡിക്ക് ഏറെ പ്രാധാന്യം നൽകിയെടുത്ത ഈ ആക്ഷൻ ഫാമിലി എൻ്റർടൈനർ പ്രേക്ഷകർക്ക് സംതൃപ്തി നൽകുക വഴി തരക്കേടില്ലാത്ത കളക്ഷൻ നേടി ബോക്സ് ഓഫീസിൽ ആവറേജ് വിജയം നേടിയ ചിത്രമായിരുന്നു. ഷൈൻ സ്റ്റാർ പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ഈ ചിത്രത്തിൽ ചിപ്പിയും മീരയുമായിരുന്നു നായകന്മാർ. രാജൻ പിദേവ്, KPSC ലളിത, സൈനുദ്ദീൻ, മച്ചാൻ വർഗീസ്, കലാഭവമണി തുടങ്ങിയവർ പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൻ്റെ കഥാ തിരക്കഥാ സംഭാഷണം റഫീഖ് സീലാട്ടായിരുന്നു നിർവഹിച്ചിരുന്നത്. രാജാമണി സംഗീത സംവിധാനം നിർവഹിച്ച പടനായകൻ ലോ ബഡ്ജറ്റിൽ പൂർത്തിയാക്കിയതും ചിത്രത്തിന് നേട്ടമായി. തൊണ്ണൂറ്റാറിലിറങ്ങിയ അടുത്ത ദിലീപ് ചിത്രമാണ് ഒക്ടോബർ 18 തിയേറ്ററുകളിലെത്തിയ കല്യാണ സൗഗന്ധികം. വിനയൻ സംവിധാനം ചെയ്ത ഈ മുഴുനീള കോമഡി ഫാമിലി എൻ്റർടൈനറിൽ ദിലീപ് നായകവേഷമായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. ദിവ്യ ഉണ്ണി നായികയായി എത്തിയ ഈ ചിത്രത്തിൽ ജഗദീഷ്, ജഗതി, ഹരിശ്രീ അശോകൻ, ക്യാപ്റ്റൻ രാജു, കലാഭവമണി, ചിപ്പി, KPSC ലളിത തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. ഹാസ്യ ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് ഏറെ സംതൃപ്തി നൽകിയ കല്യാണ സൗഗന്ധികം ബോക്സ് ഓഫീസിൽ തരക്കേടില്ലാത്ത കളക്ഷൻ നേടി. അതുകൊണ്ട് തന്നെ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ചിത്രമായിരുന്നു കല്യാണ സൗഗന്ധികം. സോളോ ഹീറോ ആയി ദിലീപിന് ലഭിച്ച ആദ്യത്തെ ഹിറ്റ് ചിത്രമായ കല്യാണ സൗഗന്ധികത്തിൻ്റെ തിരക്കഥയും സംഭാഷണവും ജെ പള്ളാശ്ശേരിയായിരുന്നു നിർവഹിച്ചിരുന്നത്. ജോൺസൺ സംഗീത സംവിധാനം നിർവഹിച്ച 3 മനോഹരമായ ഗാനങ്ങളും ചിത്രത്തിന് മുതൽക്കൂട്ടായി. 96 റിലീസ് ചെയ്ത ദിലീപിൻ്റെ അടുത്ത ചിത്രമായിരുന്നു ക്രിസ്മസിന് തിയേറ്ററുകളിലെത്തിയ ഈ പുഴയും കടന്ന്. ഡിസംബർ 20 റിലീസ് ചെയ്ത ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ കമലായിരുന്നു. ദിലീപ് നായകനായി മികച്ച അഭിനയം കാഴ്ചവെച്ച ഈ ചിത്രത്തിൽ മഞ്ജു വാര്യരായിരുന്നു നായിക. ഒരു റൊമാൻറ്റിക് ഫാമിലി ഡ്രാമ ഗണത്തിൽപ്പെടുത്താവുന്ന ഈ പുഴയും കടന്ന് കുടുംബ പ്രേക്ഷകരുടെ ഗംഭീര പിന്തുണയിൽ മികച്ച വിജയമായിരുന്നു അക്കാലത്ത് നേടിയിരുന്നത്. പ്രമുഖ കേന്ദ്രങ്ങളിൽ 100 ദിവസത്തിനടുത്ത് പ്രദർശിപ്പിച്ച ഈ പുഴയും കടന്ന് സൂപ്പർ സ്റ്റാറ്റസാണ് അക്കാലത്ത് നേടിയത്. ശത്രുഘ്നൻ തിരക്കഥയും സംഭാഷണവും ഒരുക്കിയ ഈ ചിത്രത്തിൽ ബിജുമേനോൻ, മോഹിനി, ചിപ്പി, ഒടുവിലുണ്ണികൃഷ്ണൻ, ഹരിശ്രീ അശോകൻ, NF വർഗീസ്, മേഘനാഥൻ തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഹരിശ്രീ ഫിലിംസ് ഇൻ്റർനാഷണൽ നിർമ്മിച്ച ഈ ചിത്രത്തിലെ സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചത് ജോൺസൺ ആയിരുന്നു. 96 ദിലീപ് അഭിനയിച്ച് റിലീസ് ചെയ്ത അവസാനത്തെ ചിത്രമായിരുന്നു ഡിസംബർ 25 ക്രിസ്മസ് ദിനത്തിൽ റിലീസ് ചെയ്ത സാമൂഹ്യ പാഠം. കരീം സംവിധാനം ചെയ്ത ഈ ചിത്രം കോമഡി ഫാമിലി സെൻറ്റിമെൻറ്റ്സ് കാറ്റഗറിയിൽപ്പെടുത്താവുന്ന ചിത്രമായിരുന്നു. പ്രേംകുമാറും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ കീർത്തനയായിരുന്നു നായിക. ഡിലേഡ് റിലീസായി തിയേറ്ററുകളിലെത്തിയ സാമൂഹ്യ പാഠം അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. ജോയ് മാത്യു കഥാ തിരക്കഥാ സംഭാഷണമൊരുക്കിയ സാമൂഹ്യ പാഠത്തിൽ കലാഭവമണി, മാള അരവിന്ദൻ, രശ്മി സോമൻ, രാജൻ പിദേവ്, ടോണി തുടങ്ങിയവരായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ബോക്സ് ഓഫീസിൽ രക്ഷപ്പെട്ടില്ലെങ്കിലും ദിലീപ് മികച്ച അഭിനയം കാഴ്ചവെച്ച ഈ ചിത്രത്തിൻ്റെ സംഗീത സംവിധാനം SP വെങ്കടേഷാണ് നിർവഹിച്ചത്. ആകെ സമ്മറി നോക്കുമ്പോൾ റിലീസ് ചെയ്ത 10 ചിത്രങ്ങളിൽ 5 ചിത്രങ്ങൾ ഹിറ്റ് സ്റ്റാറ്റസ് നേടി, 1 ചിത്രം ആവറേജ് വിജയം നേടി. അതുകൊണ്ട് തന്നെ 96 ദിലീപിൻ്റെ സക്സസ് റേഷ്യോ 55% ആണ്. ഇതിൽ സല്ലാപം ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് നേടിയപ്പോൾ തൂവൽ കൊട്ടാരവും ഈപ്പുഴയും കടന്നും സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് നേടി. കുടുംബകോടതി, കല്യാണ സൗഗന്ധികം എന്നീ ചിത്രങ്ങൾ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയപ്പോൾ പടനായകൻ ആവറേജ് ഹിറ്റ് സ്റ്റാറ്റസ് നേടി. കലാഭവമണി 5 ചിത്രങ്ങളിൽ ദിലീപിൻ്റെ കൂടെ ഒരുമിച്ചപ്പോൾ 3 ചിത്രങ്ങളിൽ മഞ്ജു വാര്യരും മോഹിനിയും ഒരുമിച്ചു. ഇത്രയുമാണ് 96 പുറത്തിറങ്ങിയ ദിലീപ് ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. വേറൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.